சகயாத்ரிகன் கடமற்ற தூ கத்தனா 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 ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേ? ആരാ?
ആര്? ഈ മാളിക ഞങ്ങളാ വാങ്ങാൻ പോകുന്നത്. ഒക്കെ ഒന്ന് കാണണമായിരുന്നു. ശരി. എന്താ നിങ്ങളുടെ പേര്? ഇട്ടി. ഇട്ടിവറിതെന്ന് പറയും. ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം. രാത്രി കാലങ്ങളിൽ ഇവിടെ തണുപ്പൊക്കെ എങ്ങനെയാ? പൊതുവെ ഈ നാട്ടിൽ തണുപ്പാണ്. വന്നാട്ടെ. എമിലി, നിനക്ക് ഈ മാളിക ഇഷ്ടമായി? എന്താ സംശയം? എനിക്ക് വളരെ ഇഷ്ടമായി. ഇതാ ഗാമോ സാഹിബിന്റെ മാളികയാ. 19 വർഷം മുമ്പ് ആ സാഹിബ് ഈ മാളിക വെച്ചത്. സാഹിബിന്റെ മകൻ ദീനം വന്ന് മരിച്ചോടെ അദ്ദേഹം ഇവിടെ ഉപേക്ഷിച്ചു. പിന്നത് നാടുവാഴിയുടെയും അധികാരിയുടെയും പെരുമാൾമാരുടെയും കൈമറിഞ്ഞ ഇപ്പോ നിങ്ങൾ വാങ്ങാൻ പോകുന്ന ഈ മാളികയായത്. കേട്ടല്ലോ, ഒരുപാട് വലിയ ആൾക്കാർ താമസിച്ചുള്ള മാളിക ഇത്.
വാ. ഹായ്, എന്ത് ഭംഗിയുള്ള സ്ഥലാ. ശരിയാ, നല്ല രസം. ദേ അങ്ങോട്ട് നോക്കിയേ, നമുക്ക് അങ്ങോട്ട് പോവാം. വാ. വാ അങ്ങോട്ട് പോ. ആ നോക്ക്, അത് കണ്ടോ? പതിയെ ഒന്ന് തട്ടിയതേ ഉള്ളൂ, എന്താ ഇതിന്റെ ഒരു നാദം? അതാണ് പഴകി ഓരോന്നിന്റെ പ്രത്യേകത. ഇതാ ഞാൻ പറഞ്ഞ സായിപ്പദ്ദേഹത്തിന്റെ മുറി. ഈ വാദ്യോപകരണം അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. കൂടുതൽ നേരം അദ്ദേഹം ചിലവഴിച്ചിരുന്നതും ഇത് വായിച്ച് ഈ മുറിയിലായിരുന്നു. ആ സായിപ്പിനെ ഇട്ടിച്ചേട്ടൻ കണ്ടിട്ടുണ്ടോ? പൂവ്, സായിപ്പ് അദ്ദേഹത്തിൻ്റെ പാചകക്കാരിയായിരുന്നു എൻ്റെ അമ്മ. ഞാനിവിടെ വരുമ്പോഴൊക്കെ കുഞ്ഞായിരുന്ന എന്നെ ഇത് വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. ഇവിടെയൊക്കെ ആകെ പൊടി പിടിച്ചിരിക്കുകയാണല്ലോ, ഇനി ഞങ്ങൾ വരുമ്പോഴേക്കും ഇട്ടിച്ചേട്ടൻ ആരെങ്കിലും കൂട്ടി ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കണം. പൂവ്, ആരെങ്കിലും ഒന്ന് രണ്ട് പേര് സഹായത്തിന് കൂട്ടിക്കും. വയസ്സുകാലത്ത് ഇട്ടിച്ചൻ ഒറ്റയ്ക്കെടുത്ത് പാടുപെടണ്ട. ഈ മുറി എന്തിനാ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്? ഞാൻ കാണുന്ന മുതല് ഈ മുറി ഇങ്ങനെ പൂട്ടി കിടക്കുക. ഓഹോ, ഈ മുറി തുറക്കാനുള്ള കമ്പിച്ചാവി എന്റെ കയ്യിലുള്ള വളയത്തിലില്ല. ആരും ഇത് തുറന്ന് ഞാൻ കണ്ടിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലനെയോ മറ്റോ വിളിച്ച് പൂട്ട് പൊളിച്ച് തുറപ്പിക്കണം. അതെ, അങ്ങനെ തന്നെ ചെയ്തോളൂ. ഉവ്വ്, ആവട്ടെ. Thank you.
പലയിടത്തും നിധിയുണ്ട്, നമുക്കൊന്ന് തപ്പി നോക്കാം, ഒത്താ കിട്ടും. ഞാനില്ല, അലൻ ചേട്ടനോട് ഇതൊക്കെ ആരാ പറഞ്ഞേ? അതൊക്കെ എനിക്കറിയാം. പെരേരപ്പ പറഞ്ഞു തന്ന കഥയില് ഇങ്ങനെ ഒരു വീടുണ്ട്, അതിൽ നിറയെ നിധിയായിരുന്നു. നിധിയുള്ളടത്തെല്ലാം നിധി കാക്കുന്ന ഭൂതത്താന്മാരുണ്ടായിരിക്കും, എനിക്ക് പേടിയാ. അല്ലേലും നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. പെരേരപ്പ വരുമ്പോ ഞങ്ങൾ രണ്ടാളും കൂടി ആയിരിക്കും നിധി കണ്ടെത്തുന്നത്. എനിക്ക് പേടിയാ, ഞാൻ പോട്ടെ. നിനക്ക് പേടിയാണെങ്കിൽ നീ പോയിക്കോ.